നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ദേശത്തിൻ്റെ കഥയിൽ അതിരാണിപ്പാടത്തേക്ക് കലാപത്തിൻ്റെ ആദ്യ വാർത്തയെത്തുന്നത് കിട്ടൺ റൈറ്ററിലൂടെയാണ്. നോവലിൻ്റെ 12 അധ്യായത്തിൽ കൃഷ്ണൻ മാസ്റ്ററോട് കിട്ടൺ റൈറ്റർ കലാപത്തിൻ്റെ ആ വികൃത രൂപം വിവരിക്കുന്നുണ്ട്. കാഫിറങ്ങളെ പിടിച്ച് മതം മാറ്റുന്ന ആദ്യത്തെ ചടങ്ങാണത്രേ കുളിപ്പിച്ച് കയറ്റൽ. പിന്നെ മൂരിയിറച്ചി തീറ്റും, മുട്ടയടിക്കും, മാർക്കം കഴിക്കും, തൊപ്പിയിടിയിപ്പിക്കും, വിരോധം പറഞ്ഞാൽ കൊല്ലും. പെട്ടെന്ന് കൊല്ലില്ല, ആളെ ജീവനോടെ തോല് പൊളിച്ചു നിർത്തുന്നത് അവരുടെ ഒരു നേരം പോക്കാണത്രേ. അതിക്രൂരമായ വംശഹത്യയുടെ സാഹിതീയമായ ഒരു ഫയലാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയിലുള്ളത്. കണ്ടതും കേട്ടതും കഥയിലുണ്ടെങ്കിലും അതൊക്കെ സാധൂകരിക്കുന്ന നിരവധി രേഖകളും നമുക്ക് മുന്നിലുണ്ട്. ആ വംശഹത്യയെ ഓർമ്മിപ്പിച്ചാണ് അന്നൂരിയ വാൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലെന്ന് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ എപ്പോഴും എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഭരണകൂടത്തെ ഭീകരകേന്ദ്രങ്ങളാക്കിയും കോടതികളെ അധിക്ഷേപിച്ചും റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുമെന്ന് അവർ നിരന്തരം അവകാശപ്പെടുന്നു. വംശഹത്യയെ കൊലക്കത്തിയെടുത്ത് നയിച്ച വാര്യൻകുന്നനെയും കൂട്ടരെയും പള്ളിവളപ്പിൽ നിന്ന് അട്ടിയോടിച്ച കൊണ്ടോട്ടി തങ്ങളുടെ മാതൃകയും ആ ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. അഭിനവ വാര്യൻകുന്നന്മാരുടെ ഭീകരതയെ ചെറുക്കാനും ഭാരതം ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കേണ്ടതുണ്ട്. ജനം ഡിബേറ്റ് ഇന്ന് പരിശോധിക്കുകയല്ല, വിലയിരുത്തുകയാണ്. ഒരേ ഒരു കാര്യം, പോപ്പുലർ ഫ്രണ്ട് ഭീകരതയെ നമുക്ക് ഒറ്റക്കെട്ടായി ചെറുക്കാം, ഒറ്റക്കെട്ടായി അടിച്ചമർത്താം. ഈ ചർച്ചയിൽ, ഈ സംവാദത്തിൽ എന്നോടൊപ്പം മുതിർന്ന അഭിഭാഷകൻ ശ്രീ അഡ്വക്കേറ്റ് രാംകുമാർ, റിട്ടയർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ്, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇടത് നിരീക്ഷകൻ ശ്രീ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവർ ചേരുകയാണ്. എല്ലാ അതിഥികൾക്കും സ്വാഗതം. ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഈ ചർച്ചയിലേക്ക് സ്വാഗതം. 2013 നാറാത്ത് ആയുധ പരിശീലനം, 21 പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ് പിടിയിലായത്. 2017 IS ബന്ധത്തിൻ്റെ പേരിൽ കണ്ണൂരിൽ പിടിയിലായത് മിഥിയാസ് മുണ്ടേരി, റസാഖ് റാഷിദ്, ഇവർക്കും PFIയുമായി അടുത്ത ബന്ധം. സിറിയയിൽ കൊല്ലപ്പെട്ട ഷമീറിന് PFI ബന്ധം. 2017 അഫ്ഗാനിൽ കൊല്ലപ്പെട്ട ഷജീർ അബ്ദുള്ള, PFI ബന്ധം. ഇത്രയും അധികം തെളിവുണ്ടായിട്ടും കേരളത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല പിണറായി സർക്കാർ, പിണറായി സർക്കാരിൻ്റെ പോലീസ് ഈ ഭീകര സംഘടനയ്ക്കെതിരെ. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഈ സ്വൈര്യവിഹാരം പോപ്പുലർ ഫ്രണ്ടുകാർക്ക് നടത്താൻ സാധിക്കുന്നു? എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഹർത്താൽ നടത്തി ഈ രീതിയിലുള്ള ഇമാതിരി അക്രമങ്ങളൊക്കെ അഴിഞ്ഞാടാൻ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് സാധിക്കുന്നു? ഒരക്ഷരം മിണ്ടുന്നില്ല, പോലീസുകാരും മിണ്ടുന്നില്ല. ശ്രീ അഡ്വക്കേറ്റ് രാംകുമാർ, ഇവിടെ ഇപ്പോ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച വിവരങ്ങളിൽ പകുതിയെങ്കിലും സത്യവും സ്വീകാര്യമാണെങ്കിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കേരളത്തിലെ ജനങ്ങളാകെ സ്തബ്ധരായിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഈ പ്രബുദ്ധമായ കേരളത്തിൻ്റെ മണ്ണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ ഭൂരിഭാഗം ജനങ്ങളുടെ മനസ്സിലുള്ള ആശങ്ക പങ്കുവയ്ക്കാതിരിക്കുന്നത് തെറ്റാണെന്നുള്ള ധാരണയിലാണ് പറയുന്നത്. ഇതേപോലെ ഭീകരമായ ഒരു ചിത്രം മാറാട് കൂട്ടക്കൊല കേസിൽ നമ്മുടെ മുമ്പിൽ അന്വേഷണ ഏജൻസികൾ അവതരിപ്പിച്ചു. എന്തുണ്ടായി അവസാനം? എന്തുണ്ടായി എന്നുള്ളത് സംഗതികൾ വിശകലനം ചെയ്ത് പരിശോധിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, ആരാണ് അതിൻ്റെ ഇടത്തട്ടുകാരെ എന്നൊക്കെ. അതിനുശേഷം സ്വർണ്ണക്കടത്തുണ്ടായി, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, അധികാരസ്ഥാനത്തിലിരിക്കുന്ന ആളുകൾ പദവി ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നത് എന്തായി ഇപ്പോൾ? അപ്പോൾ ഇതും ആ വഴിക്ക് നീങ്ങുമെന്ന് ഒരുപാട് ആളുകൾ ഞാനുമായിട്ട് ആശയവിനിമയം പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിലും സംശയം, ശരിയല്ലേ ഈ പറയുന്നത്? കാരണം അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നും കേസിൻ്റെ അന്വേഷണമോ ശിക്ഷാവിധികളോ ഉണ്ടാകുന്നില്ല. ഒരുപാട് കോലാഹലങ്ങൾ പത്രമാധ്യമങ്ങളിൽ തലവാചകം പിടിക്കും, ഒച്ചപ്പാടുണ്ടാക്കും, ചർച്ചകളുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം എന്തുണ്ടായി എന്ന ചോദ്യം വരും. ആരാണ് ഇതിന് ഉത്തരവാദികൾ?
ഇതിൻ്റെ ഇത് നാശമോശപ്പെട്ടു പോവുകയാണ്. അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഫലപ്രാപ്തി കാണുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണ്? ആരാണ് ഇടത്തട്ടുകാരായി വരാൻ സാധ്യതയുള്ളവർ? ജനവഞ്ചന ചെയ്യുന്ന ആളുകൾ ആരാണ്? സ്വാർത്ഥലാഭത്തിന് വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ ചില ആളുകൾ രംഗത്തിറങ്ങിയെന്ന് ജനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറയുന്നത് എൻ്റെ വികാരം മാത്രമല്ല, കേരളത്തിലെ വിവിധ സമൂഹങ്ങളുമായിട്ട് സംഘർക്കപ്പെടാനുള്ള സാഹചര്യം എനിക്കുണ്ട്. അവരൊക്കെ പങ്കുവെക്കുന്നൊരു വികാരമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്, ആരെയും കുറ്റപ്പെടുത്താനല്ല. അതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. കാര്യം ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസി വിളിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്. രാജ്യത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുക, പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കൊലപ്പെടുത്തുക, എതിരഭിപ്രായമുള്ളവരെ വകവരുത്തുക തുടങ്ങിയ വിവരങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഇതിന് ഭീമമായ വിദേശ സംഭാവനയും കിട്ടുന്നുണ്ട്, കോടിക്കണക്കിന് എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഒരു രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. പക്ഷേ ഈ ഞെട്ടല് ഞെട്ടല് മാത്രമായിട്ട് അവസാനിക്കും, അതാണ് എനിക്കുള്ള ഭയം. ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വളരെ ആഘോഷിക്കാൻ പറ്റിയൊരു വിഷയം കിട്ടി. അത് കഴിഞ്ഞ് ഇത് പരാജയപ്പെട്ടാൽ നിങ്ങൾ ആരെങ്കിലും ഇത് ചർച്ച ചെയ്യാൻ വരുമോ? അതിന് ഉത്തരവാദികളെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമോ? ഇല്ല. അതാണല്ലോ സ്വർണ്ണക്കടത്തിന് പറ്റിയത്, അതാണല്ലോ മാറാടിന് പറ്റിയത്, ആരും സംസാരിക്കുന്നില്ലല്ലോ. ഇപ്പം മാറാട് സംഭവം നടന്നു എന്ന് പോലും കേരളത്തിലെ ജനങ്ങൾ വിസ്മരിച്ചു കഴിഞ്ഞു. അതേപോലെ ഇതിന് സംഭവിക്കാതെ ഞാൻ വീണ്ടും ആവർത്തന വിരസമായി പറയണം. കാരണം ഈ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയും രാജ്യത്തെ ജനങ്ങളുടെ സ്വൈരജീവിതവും അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ ഹനിക്കപ്പെടുന്ന ഏറ്റവും മോശമായ രീതിയിലുള്ള പ്രവർത്തനമാണ്. ഇപ്പോൾ ഈ സംഘടനയ്ക്ക് ഭരണഘടനയുടെ 19-ാം അനുച്ഛേദത്തിൽ അവകാശങ്ങളുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ അവർക്ക് മറ്റുള്ളവർ ആ മൗലിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് തടയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അഭിപ്രായ വിഭിന്നതയ്ക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനെതിരായി അസഹിഷ്ണു കാണിക്കുന്നത് ശരിയാണോ? എൻ്റെ അഭിപ്രായത്തിനോട് യോജിപ്പില്ലാത്തവനെ ഞാൻ വെട്ടിക്കൊലപ്പെടുത്തും എന്ന് ഒരു സംഘടനയ്ക്ക് വാശി പിടിക്കാൻ പറ്റൂ? അത് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ടോ? മതപരമായോ രാഷ്ട്രീയമായോ സാമൂഹ്യപരമായോ വിവിധ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്താൻ ഈ രാജ്യത്ത് ആർക്കും സ്വാതന്ത്ര്യമുണ്ട്? നമ്മുടെ ഭരണഘടന അത് അംഗീകരിച്ചിട്ടുണ്ട്, മൗലികാവകാശ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ മൗലികാവകാശം മറ്റുള്ള പൗരന്മാർക്കോ സംഘടനകൾക്കോ നിഷേധിക്കുന്നത് ശരിയാണോ? എൻ്റെ അവകാശം ഉറപ്പിക്കാൻ വേണ്ടി മറ്റൊരാളുടെ അവകാശം ചവിട്ടിമെതിക്കാനും അല്ലെങ്കിൽ ആ അഭിപ്രായം വെച്ച് പുലർത്തുന്ന ആളുകളെ കഴുത്ത് വെട്ടിക്കൊല്ലാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ടോ? ഇപ്പം അതാണ് നിർഭാഗ്യവശം നടക്കുന്നത്. അസഹിഷ്ണുതയുടെ പര്യായ മാറി മാറിയിരിക്കുകയാണ് ചില സംഘടനകൾ. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് വിരുദ്ധമാണ്, നമ്മളെ എത്രയോ കാലമായി കൊണ്ടു നടന്ന പൈതൃകത്തിന് വിരുദ്ധമാണ്, നമ്മുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്, നമ്മുടെ ജീവിതശൈലിക്ക് വിരുദ്ധമാണ്, നമ്മുടെ ഭാവിക്ക് ദോഷമാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് രാജ്യത്തിൻ്റെ മുഴുവൻ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലാണെന്ന് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ കൂലങ്കുഷമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ ശരി വേണ്ട വിധത്തിൽ ശിക്ഷിപ്പിക്കാനുള്ള നടപടികൾ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ. കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കട്ടെ. പക്ഷെ അറിയിക്കുന്ന കൂട്ടത്തിൽ അത് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യഗ്രതയും സാമർഥ്യവും കാണിക്കുന്ന അന്വേഷണ ഏജൻസികളുടെ ചുമതലയാണ്. ഞാൻ അന്വേഷണ ഏജൻസികളെ കുറ്റപ്പെടുത്താനൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ എൻ്റെ മനസ്സിൽ ആശങ്ക പറഞ്ഞു മാത്രം. മുൻ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഈ കോലാഹലങ്ങൾ, ഇതുപോലത്തെ കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന കേസുകളൊക്കെ അവസാനം ചെന്നെത്തുന്നത് നിരാശയിലാണ്. എല്ലാവരും രക്ഷപ്പെടും, അതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. കാരണം അത്രമാത്രം വിചിത്രമായ വാർത്തകളാണ്
അന്വേഷണ ഏജൻസി കണ്ടിരിക്കുന്നു. വിചിത്രമെന്ന് അവൻ പറഞ്ഞത് നമുക്കൊന്നും മനസ്സിൽ പോലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത പ്രവർത്തനങ്ങളാണ് ചില സംഘടനകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും. കേരളത്തിൽ ഏറ്റവും ശക്തിമത്തായി കേരളത്തിലായ കാരണമുണ്ട്. കാരണം കേരളത്തിലാണ് പ്രീണനം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ളത്. ആ വളക്കൂറ് ശരിക്കും ഉപയോഗിച്ചുകൊണ്ട് രാജ്യം മുഴുവൻ ഇതുപോലെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിന് തീർച്ചയായും യോജിച്ചതല്ല. രാജ്കുമാർ സാർ ആമുഖമായി അങ്ങ് പറഞ്ഞ ഈ ആശങ്ക തീർച്ചയായും ഇപ്പോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇപ്പൊ പലരും അത് അത്തരത്തിലൊരു ആശങ്ക മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഇത്ര പഴുതടച്ചുള്ള ഇത്ര കൃത്യമായിട്ടുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് NIയും ED 15 ഏജൻസികളൊക്കെ ഈ ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു ഭാവി കൂടി തുടർ നീക്കങ്ങൾ കൂടി വിശദമായി നമുക്ക് വിലയിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം വളരെ പ്രസക്തമായി ഈ മൂക്കിൻ്റെ തുമ്പത്ത് കിടന്ന് ഈ പോപ്പുലർ ഫ്രണ്ടുകാർ കാണിച്ചു കൂട്ടുന്ന ഭീകര പ്രവർത്തനങ്ങളെല്ലാം എല്ലാം അറിയുന്ന ഒരാൾ ഇവിടെ സെക്രട്ടേറിയറ്റിൽ ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്നുണ്ട്. ഒരുപാട് ഇനോവ കാറുകളുമായി കേരളത്തിലെ നിരത്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു പോകുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ഇൻ്റലിജൻസ് സംവിധാനമുണ്ട്, അദ്ദേഹത്തിന് ഒരു ആഭ്യന്തര വകുപ്പുണ്ട്. ആ വകുപ്പൊന്നും ഒന്നുമേ അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം. അറിയാത്തതാണോ അതോ അറിഞ്ഞിട്ടും ഒരു നടപടി എടുക്കാത്തതാണോ? ഇപ്പോൾ 2014 സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ തന്നെയാണ് ഹൈക്കോടതിയിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെക്കുറിച്ച് ഏകദേശം ഒരു ചിത്രം സമർപ്പിച്ചത്. 27 കൊലപാതകങ്ങൾ, 86 കൊലപാതക ശ്രമങ്ങൾ, മതവികാരം ഇളക്കിവിടാനുള്ള 12 കേസുകൾ കേരളത്തിലെ സർക്കാർ കൊടുത്തതാണ്, നരേന്ദ്രമോദി സർക്കാർ ഒന്നുമല്ല. 2016 ഹാർട്ട് ഓഫ് ഏഷ്യ കോൺഫറൻസിൽ PFIക്ക് അൽഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ മുജാഹിദീൻ, മുസ്ലിം ബ്രദർഹുഡ് ഉൾപ്പെടെയുള്ള നിരോധിത ഭീകരവാദ സംഘടനകളുമായി അടുത്ത ബന്ധമുണ്ട്. ഇത് ഹാർട്ട് ഓഫ് ഏഷ്യ കോൺഫറൻസിലാണ് ഈ ഒരു നിരീക്ഷണം വന്നത്. എന്തുകൊണ്ട് ഇവിടെയുള്ള ആളുകളൊന്നും ഇതറിയാതെ പോയി? അതുകൊണ്ടല്ലേ ഇവിടെ അഴിഞ്ഞാടാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് ലഭിക്കുന്നത്? ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി. ആ നമസ്കാരം. ഓഡിയോയിൽ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു. അംഗങ്ങളുടെ നമ്മുടെ ഈ ചർച്ചയിൽ പാനലിൽ ഇരിക്കുന്ന ആരുടെയൊക്കെയോ പിന്നെ ശബ്ദം അവിടെ കയറി വരുന്നുണ്ട്. എനിക്ക് ശ്യാംജി പറഞ്ഞത് മുഴുവനായിട്ട് കേൾക്കാനായില്ല, കാരണം വളരെ ഡിസ്റ്റർബൻസ് ഉണ്ട് ഓഡിയോ. ഞാൻ പറയുന്നത് കേൾക്കാമോ? യെസ്, കേൾക്കാം ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, കേൾക്കാം. എനിക്ക് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്, വളരെ വളരെ വലിയ ശബ്ദം കേൾക്കുന്നു. എങ്കിലും ഞാൻ ഏകദേശം അങ്ങോട്ട് ചോദ്യം ചിന്തിക്കുന്ന ഇതാണ്, എന്തുകൊണ്ട് ക്ലിഫ് ഹൗസിൽ? ശരിയാക്കാം, ഒരു നിമിഷം ഒരു നിമിഷം ദയവായി എനിക്ക് ഒരു ഇത്തിരി സമയം തരൂ, പെട്ടെന്ന് തിരിച്ചേർത്താം. ഒരു ചെറിയ ഇടവേള, ഒരു ചെറിയ ഇടവേള. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇപ്പോൾ ദയവായി എന്നോട് ക്ഷമിക്കുക, ഇപ്പോൾ അങ്ങേക്ക് ഞാൻ പറയുന്നത് കേൾക്കാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. 2014 കേരള സർക്കാർ തന്നെയാണ് കൃത്യമായി പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ വികൃത മുഖം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ അറിയിക്കുകയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്, ഈ സംഘടന ഭീകരവാദ സംഘടന തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഈ സംഘടന കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങളും ഭീകര പ്രവർത്തനങ്ങളും എല്ലാം തെളിവുകൾ സഹിതം കേരള സമൂഹത്തിന് മുന്നിലുണ്ട്. 2016 ഹാർട്ട് ഓഫ് ഏഷ്യ കോൺഫറൻസാണ് മറ്റൊരു ഉദാഹരണമായി ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അൽഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഇവരൊക്കെ ആയിട്ടുള്ള അടുത്ത ബന്ധം, ഇവരൊക്കെയായി ബന്ധമുള്ള ഒരേ ഒരു സംഘടന, അങ്ങനെയും കൂടി ഹാർട്ട് ഓഫ് ഏഷ്യ കോൺഫറൻസിൽ വിലയിരുത്തലുണ്ട്. എന്തുകൊണ്ട് ഈ കേരള സർക്കാർ മാത്രം ഇതറിഞ്ഞില്ല, മുഖ്യമന്ത്രി മാത്രം ഇതറിഞ്ഞില്ല, മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മാത്രം ഇതറിയുന്നില്ല? എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയുള്ള, രാഷ്ട്രത്തെ സംബന്ധിച്ച ഒരു പ്രക്രിയയാണെന്നത് മറന്നുപോവുകയും കേവലം കക്ഷി രാഷ്ട്രീയത്തിന്റെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനിവാര്യമായ പതനമാണ്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷം സംഘടിപ്പിച്ചിട്ടുള്ള പല കേരള സമ്മേളന, ലോക കേരള സമ്മേളനത്തിലൊക്കെ അവരുടെ അന്ന് അവിടെ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള പാംഫ്ലെറ്റുകളുടെ സ്പോൺസേഴ്സ് മണലൂറ്റി വിൽക്കുന്ന കമ്പനികളായിരുന്നു എന്നുള്ള ഒരു വിചിത്രമായ സംഗതി നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോ ഞാൻ പറയുന്നത്, ഇത് ഈ ഒരു ഇടതുപക്ഷം നേരിടുന്ന ഒരു വലിയ ആശയപരമായ പ്രശ്നം, പ്രതിസന്ധിയാണ് ഈ കാലഘട്ടം നടക്കുന്നത്. കാരണം സംഘടന നിലനിൽക്കണമെങ്കിൽ പിണറായി വിജയന്റെ
രീതിയിലുള്ള ഒരു നീക്കുപോക്ക് കൂടിയേ തീരൂ. നിത്യശത്രുക്കളില്ല, ആശയത്തെക്കാൾ ഉപരി ആമാശയമാണ് വലുത് എന്നൊക്കെയുള്ള പുതിയ ലോകത്തിന്റെ ചർച്ചകളിൽ പെട്ടിട്ടാണ് ഇടതുപക്ഷം ഒരു പക്ഷേ ആശയപരമായ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഞാൻ പറയാൻ, നമുക്ക് നമ്മുടെ കേരളത്തിൽ നടന്നൊരു കാര്യം പറയാം. കേരളത്തില് പിണറായി വിജയനേക്കാൾ ഒരു നൂറിരട്ടി ജനസ്വാധീനവും ജനസ്വീകാര്യതയും ഉണ്ടായിരുന്ന വി എസ് അച്യുതാനന്ദൻ എപ്രകാരമാണ് വളരെയധികം തമസ്കരിക്കപ്പെട്ടത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ട് ബക്കറ്റിലെ വെള്ളത്തില് കോളം ഉണ്ടാവുകയില്ല, അതവിടെ കെട്ടടങ്ങും, കടലിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ തിരക്ക് ശക്തി ഉണ്ടാവൂ എന്നൊക്കെയുള്ള ഉപമകൾ പ്രയോഗിക്കപ്പെടുകയും നമുക്കറിയാം. സൽമാൻ ഫാരിസ് അയാളുടെ പേരതാണെന്ന് എനിക്ക് ഓർമ്മ, ഫാരിസ് അബൂബക്കർ, ഫാരിസ് അബൂബക്കറിനെ പോലെയുള്ള അന്താരാഷ്ട്ര കച്ചവടക്കാര് രംഗത്ത് വരികയും പാർട്ടി അതിഭീകരമായ സാമ്പത്തികമായ ഒരു ഉയർച്ചയിലേക്ക് വരികയും ചെയ്ത കാലഘട്ടമാണ് പിണറായി വിജയന്റെ. അപ്പൊ പാർട്ടിയെ സംബന്ധിച്ച് അത് വളരെ വലിയ ഗുണമാണ്, കാരണം സംഘടനാ സംവിധാനം, എല്ലാവർക്കും പണം, എല്ലാവരും തൃപ്തരാണ്. പക്ഷെ അവിടെ ബലി കഴിക്കപ്പെടുന്നത് ആ ഇടതുപക്ഷം നിലകൊള്ളുന്ന അവര് തന്നെ പറയുന്ന മതേതര മൂല്യങ്ങൾക്ക് മുമ്പിൽ അവർ മുട്ടുകുത്തുകയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഈ വി എസ് അച്യുതാനന്ദൻ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടക്കമുള്ള മറ്റു സംഘടനകളെ പറ്റി ഒരു പ്രസ്താവന നടത്തിയിരുന്നു, ഓർക്കുന്നുണ്ടാവും, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണത്. അദ്ദേഹം പറഞ്ഞത് കേരളത്തെ 2020 ഒരു ഇസ്ലാമിക സംസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വർഗീയവാദികൾ അല്ലെങ്കിൽ മതഭീകരവാദികൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിന് ശേഷം അദ്ദേഹത്തിനെതിരെ പല ദിക്കിൽ നിന്നും പല രീതിയിൽ നേരിട്ട് പദവിഷയം പറയാതെ തർക്കങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് നിഷ്കാസിതനാവുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോ ഈ കേരളത്തിൽ ഒരു ചലച്ചിത്രം പ്രൊഡ്യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ഈ കേരളത്തിൽ ഒരു ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയാൽ, ഈ കട നടത്തിയാൽ പോലും അത് ഈ ഇസ്ലാമിക ശക്തികൾക്ക് കീഴടങ്ങാതെ അവർക്ക് എതിർത്തുകൊണ്ട് സാധിക്കില്ല എന്നൊരു ചിത്രം നമ്മുടെ മുമ്പിൽ, ട്രാൻസിഷൻ ഫ്രം ദ പീരീഡ് ഓഫ് വി എസ് അച്യുതാനന്ദൻ ടു ദ പീരീഡ് ഓഫ് പിണറായി വിജയൻ, ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നമ്മൾ കണ്ടതാണ്. ഫാരിസ് അബൂബക്കർ ഒരിക്കലും വി എസ് അച്യുതാനന്ദനെ കളിയാക്കിക്കൊണ്ട് കൈരളി ടിവിയിൽ നടന്നൊരു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന് 30,000 രൂപയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കളിയാക്കൽ നടത്തിയിരുന്നു. അപ്പൊ സത്യം പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് ഇവര് തന്നെ പറയുന്ന ചെഗുവേര പറഞ്ഞ വാക്കുകൾ, അതായത് തന്റെ കുട്ടിയുടെ ഷൂസ് പൊട്ടി പുതിയത് വാങ്ങണമെന്ന് ഒരു ഇടതുപക്ഷക്കാരൻ എപ്പോ ചിന്തിക്കുന്നു, അപ്പോൾ തന്നെ അവൻ വലതുപക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ചെഗുവേരയുടെ സൂക്തങ്ങളൊക്കെ പബ്ലിക്കിൽ പ്രസംഗിക്കാൻ മാത്രം കൊള്ളാം, പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇസ്ലാമിക ശക്തികളോട് കൂട്ടുചേർന്നാൽ മാത്രമേ സാമ്പത്തിക ഭദ്രത ഉണ്ടാകൂ എന്ന പ്രായോഗികത മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയന്റെ സർക്കാർ ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ട് അറിയും, കാരണം കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പണി പണ്ടൊക്കെ ഈ മന്ത്രിമാരുടെ മക്കൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ ആ പെണ്ണിന്റെ വീട്ടുകാർ കൊള്ളാമോ ചെക്കന്റെ വീട്ടുകാർ കൊള്ളാമോ എന്നൊക്കെ അന്വേഷിക്കലായിരുന്നല്ലോ. അത് മാറിയിട്ട് പോലീസ് കൂടുതൽ ട്രെയിനിങ് എടുക്കുകയും കൂടുതൽ വിദേശത്തൊക്കെ പോയി പഠിക്കുകയും ചെയ്തതിനു ശേഷം തീവ്രവാദ പ്രവർത്തനങ്ങളെ പറ്റി കൃത്യമായി പഠിക്കാനുള്ള സംവിധാനം പോലീസിൽ വരികയുണ്ടായി. പക്ഷെ ആ സംവിധാനത്തെ തീർത്തും നിശബ്ദമാക്കും വിധമുള്ള അധികാര പ്രയോഗമാണ് കേരളത്തിലെ സർക്കാർ നടത്തുന്നത്. ആ അധികാര പ്രയോഗം എന്താണ്? എന്തെങ്കിലും അനിഷ്ടമായത് കേട്ടാലും കണ്ടാലും പോലീസുകാരൻ മിണ്ടാതിരിക്കുക, അവനവന്റെ തടി നോക്കിക്കൊള്ളുക എന്നുള്ള ഒരു വളരെ കൃത്യമായ തെട്ടൂരം ഇറക്കിയതായിട്ട് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ നിരത്തുകളിൽ പലസ്തീൻ ഇസ്രായേൽ ഗാസ സംഘർഷത്തിലുള്ളതുപോലെയുള്ള കല്ലേറും അതുപോലെയുള്ള തീവപ്പും അതുപോലെയുള്ള അക്രമ സംഭവങ്ങളും അരങ്ങേറിലായിരുന്നു. ആഭ്യന്തര മുമ്പൊരു മന്ത്രി ഇവിടെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്, ഇത് ആടി ഉലയുകയില്ല എന്നൊക്കെ പറഞ്ഞ ഒരു പ്രസ്താവന, വളരെ ജോക്യുലർ, വളരെ എന്താ പറയുക, ഒരു കമീഡിയൻ സ്റ്റേറ്റ്മെന്റ് പോലെ ഇപ്പൊ തോന്നുകയാണത്. ഈ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ട്, പക്ഷെ കപ്പിത്താൻ ഉറങ്ങുകയാണ് അല്ലെങ്കിൽ ഉറക്കം നടിക്കുകയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടതുള്ളത്, നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട രാംകുമാർ സാർ പറഞ്ഞൊരു കാര്യം, ഈ NIA കൊടുത്തിട്ടുള്ള ചില സത്യവാങ്മൂലങ്ങളും റിപ്പോർട്ട്സും ഒക്കെ നോക്കി അതിന്റെ 50% എടുത്താൽ പോലും അതിഭീകരമായ ഒരു രാഷ്ട്രീയ മതപരമായ സംഘർഷത്തിന്റെ സാധ്യത നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 2003 May 2 എൻ്റെ ഓർമ്മ, മാറാട് നടന്ന ഹിന്ദു വംശഹത്യ, മാറാട് നടന്ന ഏകപക്ഷീയമായ ഹിന്ദു വംശഹത്യ, ചെറിയ സംഘർഷം ആ മേഖലയിൽ നിലനിന്നിരുന്നെങ്കിലും അത് ഏകപക്ഷീയമായ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ വന്ന് 9 വെട്ടി വീഴ്ത്തിയ കൊന്ന സംഭവത്തിൽ അന്ന് തന്നെ നമുക്കറിയാം ഇവിടെ ഒരു സംഘർഷത്തിന് വേണ്ടി ഇങ്ങനെ മുട്ടി നോക്കുന്ന ഒരു സംഘടന വളർന്നു വരുന്നുണ്ട്. അന്ന് അതിന്റെ പേര് NDF എന്നായിരുന്നു, നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നായിരുന്നു. ഇന്ന് അതിന്റെ പേര് മാറി പോപ്പുലർ ഫ്രണ്ടായി, പോപ്പുലർ ഫ്രണ്ടിന് ഒരു രാഷ്ട്രീയ മുഖം വന്നു, അത് SDPI ആയി.
അവർ പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ്. ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ഡെമോക്രസി എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഡെമോക്രസി ജനാധിപത്യമാണ്, ഇസ്ലാം മതം എന്ന് പറയുന്നത് ദൈവാധിപത്യമാണ്. അപ്പൊ അവരുടെ ദൈവ സങ്കല്പത്തിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ദൈവ സിദ്ധാന്തത്തിൽ തന്നെ ഒരിക്കലും അംഗീകരിക്കാത്ത എതിർക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഡെമോക്രസി എന്നത്. ഈ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഇരകൾ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അത് അവർ മനസ്സിലാക്കുന്നില്ല. നജീബുള്ളയെ തലകീഴായി കെട്ടിത്തൂക്കിയിട്ട് ലിംഗം വായിൽ തിരികെ കൊടുത്തതൊക്കെ ഇവരുടെ ഇപ്പോഴത്തെ പ്രിയപ്പെട്ട താലിബാൻകാർ തന്നെയാണ്. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രധാനമായും ഇത്തരം രാഷ്ട്രീയ കക്ഷികളൊക്കെ ഈ ഭീകരമായ വളർച്ച കണ്ടിട്ടും മൗനം നടിക്കുന്നതിന്റെ കാരണം ഇവരെല്ലാം അവരുടെ പറ്റുബുക്കിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് കേരള സർക്കാർ, കേരള പോലീസ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ ചില സൂപ്പർ മാർക്കറ്റുകളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട് ഇന്ന് വൈകിട്ട്. അതെങ്ങനെയെന്ന് വെച്ചാല് ഈ ഹർത്താലം നടന്നു, പിന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ മിക്കവാറും ലീഡേഴ്സിനെ എല്ലാം NIA അറസ്റ്റ് ചെയ്തു, ചാനലുകളിൽ തുടരെ തുടരെ ചർച്ച വരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പശുവും ചത്ത് മോരിലെ പുളിയും പോയി എന്ന് പറഞ്ഞപ്പോ കേരള പോലീസ് പിന്നെ എല്ലാത്തെയും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ഹൈക്കോടതി അവിടെ കൃത്യമായി തന്നെ നിലപാടെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിലായിരിക്കും ഈ കാട്ടിക്കൂട്ടിൽ. അതെ അതെ, ഹൈക്കോടതി പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ, ഇപ്പൊ റോഡിലെ കുഴിയുടെ കാര്യം എന്തായി, ഹൈക്കോടതി പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ ഇടതുപക്ഷ നേതാക്കന്മാരെന്ന് നമുക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞ ഹൈക്കോടതി ഒന്നും അല്ല അവരുടെ പ്രശ്നം. ഇവരുടെ പ്രശ്നം ഇപ്പോ പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു കൂട്ടാളി അപകടത്തിൽപ്പെടുമ്പോ മൗനം കൊണ്ട് സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായി ഈ ഒരു നടപടി എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്താവുമായിരുന്നു? ഒരു 10 വർഷം കൂടി ചിന്തിക്കുക, നമ്മൾ ഒരു 10 വർഷം കൂടി കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം NIA നടത്തിയ പോലെ റെയ്ഡ് നടത്താൻ അനുമതി കേന്ദ്ര സർക്കാർ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഏത് അളവിൽ ഈ സമൂഹത്തെ ഇത് ബാധിക്കും? ഞാൻ ചോദിക്കുന്നത് ഒരു പ്രദേശത്ത് ഒരു ബോംബ് പൊട്ടുമ്പോൾ, തീവ്ര ഒരു ഭീകരവാദി ബോംബ് പൊട്ടിക്കുമ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റുകാരൻ BJP-ക്കാരനും ചാവും കോൺഗ്രസ്സുകാരനും ചാവും, അവിടെ രാഷ്ട്രീയ ഭേദമില്ല. ഭീകരവാദികളെ സംബന്ധിച്ച് ഈ രാഷ്ട്രത്തെ വിഘടിപ്പിക്കുക, മതത്തിന്റെ പേരിൽ വിഘടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശ്യം. അവിടെ രാഷ്ട്രീയം അവർക്ക് അപ്പോ പ്രസക്തമല്ല. ഇതിൽ വളരെ രസകരമായ സംഭവം, ഈ വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജി എന്ന അക്രമകാരിയെ, ഭീകരവാദിയെ, വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജി എന്ന തെമ്മാടിയെ ന്യായീകരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇടതുപക്ഷത്തിലെ ചിന്തകന്മാരാണ്. അവരെ സംബന്ധിച്ച് കേരളത്തിന്റെ നവോത്ഥാനത്തിൽ ഏറ്റവും വലിയ പങ്കു വഹിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനോ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായ കുമാരനാശാന്റെ ദൂരവസ്ഥയൊന്നും വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഹിന്ദുക്കളിലെ ജാതീയതയെ പെരുപ്പിച്ച് കാണിക്കുകയും ഇസ്ലാം മതം മുന്നോട്ട് വെക്കുന്ന അതിന്റെ ആയിരമിരട്ടി ശക്തിയുള്ള ത്രെട്ടിനെ അവഗണിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ ഇടതുപക്ഷം ഇത്രയും കാലം പറ്റിപ്പോന്നിട്ടുള്ള ഒന്നാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇടതുപക്ഷത്തിന്റെ സന്തത സഹചാരിയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതാവായിട്ടുള്ള നമ്മുടെ മാഷ്, പിന്നെ ഫറോക്ക് കോളേജിലെ മാഷ്, അദ്ദേഹത്തെ പേര് കെഇ എൻ കുഞ്ഞഹമ്മദ്. കെഇ എൻ കുഞ്ഞഹമ്മദിന്റെ ഒരു പ്രസംഗം എടുത്തു കഴിഞ്ഞാൽ അതിൽ 95% പറയുന്നത് ഹിന്ദുത്വ ഭീകരവാദത്തെ പറ്റിയാണ്, 5% പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ സിദ്ധാന്തത്തെ പറ്റിയാണ്. സുനിൽ പി ഇളയിടം ഇപ്പോ ഒരു കോമാളിയായി, അതായത് അദ്ദേഹത്തിന്റെ ഡോക്ടറൽ തീസിസ് പോലും മോഷ്ടിച്ചതാണെന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ബുദ്ധിയുള്ളവർ അദ്ദേഹത്തിന് ഒരു മോഷ്ടാവിന്റെ വിലയെ കൊടുക്കുന്നുള്ളൂ. എന്നാൽ KEN അങ്ങനെയല്ല. എന്തുകൊണ്ട് KEN എടുത്തു പറഞ്ഞത്? കാരണം എന്ന് വെച്ചാല് സുനിൽ പി ഇളയുടെ ഒരു മോഷ്ടാവ് മാത്രമാണ്, ഒരു ഒരു ഹരികഥ കാലക്ഷേപം പോലെ പ്രസംഗിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഹിന്ദു ആണെന്ന് സ്വയം ചിന്തിക്കുന്ന പോലുമില്ല. അദ്ദേഹം പറഞ്ഞു എന്നെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഹിന്ദുത്വവാദികൾ മാത്രമായിരിക്കും, പിന്നെ ഇസ്ലാമിക ഭീകരവാദികളെ പേടിക്കേണ്ട എന്ന് പറഞ്ഞു വെച്ചാലാണ് സുനിൽ പിടയുടെ. അപ്പൊ അത് അവരൊക്കെ ഇപ്പൊ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്, വായിൽ പഴം തിരിയുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ മിണ്ടാതിരിക്കുകയാണ്. കാരണം ഇപ്പൊ NIA രാജ്യത്തിന്റെ ഏജൻസി അന്വേഷിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് KEN കുഞ്ഞഹമ്മദിന്റെ ഒരു പ്രസംഗം എടുത്തിട്ട് മുഴുവൻ അത് എഴുതി കഴിഞ്ഞാൽ ഖരതാവി, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ താത്വിക ആചാരനായിട്ടുള്ള ഖരതാവിയുടെ പുസ്തകം എടുക്കുക, അത് വായിക്കുക, രണ്ടും ഒരേപോലെ ഇരിക്കും. എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ഇടതുപക്ഷത്തിലൂടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ചില നേതാക്കന്മാരുണ്ട്, അവരാണ് കേരളത്തിൽ ഇത്രയധികം ഇസ്ലാമിക ഭീകരവാദത്തിന് ഒരു മാനവിക മുഖം കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. നാറാത്ത് നടന്നിട്ടുള്ള ട്രെയിനിങ്, നമുക്കറിയാലോ ആളുകളുടെ രൂപം വെച്ചിട്ട് അതിൽ വെടിവെച്ച് പരിശീലിച്ച ട്രെയിനിങ്, അതുപോലെ കനകമലയില് നിത്യ ചൈതന്യ എരി എന്ന് പറയുന്ന ഒരു സന്യാസി, അയാൾ ഹിന്ദു സന്യാസിയാണോ അല്ലയോ എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. നിത്യ ചൈതന്യ എരി എന്ന് പറയുന്ന ഒരു സന്യാസിയുടെ ആശ്രമത്തിൽ താമസിച്ച് ആ ചുറ്റുപാടും കൈയടക്കിക്കൊണ്ട് ഭീകരവാദികൾ ട്രെയിനിങ് നടത്തിയിട്ട് കനകമലയിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്ത അടുത്ത കാലത്താണ്. അങ്ങനെ കേരളത്തിൽ തന്നെ വാഗമണിലെ ട്രെയിനിങ് ക്യാമ്പ്, നിരവധി ട്രെയിനിങ് ക്യാമ്പുകൾ കേരളത്തിൽ നടന്നു. എന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ ക്യാമ്പുകൾ നടക്കുമ്പോൾ തൽക്കാലം ഒരു നടപടി എടുക്കുകയും
പിന്നീട് ഇതിനെപ്പറ്റി യാതൊന്നും പറയാതിരിക്കുകയും ചെയ്യുന്നുള്ളത് ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളുടെ ഒരു പൊതു രീതിയാണ്. ഈ രീതി മാറിയില്ലെങ്കിൽ വലിയ അപകടം നമ്മൾ നേരിടേണ്ടി വരും. ഇതിന്റെ ഉദാഹരണം എന്ന് വെച്ചാൽ, ഇപ്പോ ഖത്തർ ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറം എന്ന് പറഞ്ഞിട്ട് വളരെ വിപുലമായ സാമ്പത്തിക സഹായങ്ങൾ ചാരിറ്റിയുടെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്ന വലിയൊരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ഉണ്ട്. ഇത് എൻ ഐ എ എനിക്ക് തോന്നുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു 6 വർഷം 7 വർഷം പണിയെടുത്താൽ മാത്രം ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഡീപ്പായിട്ടുള്ള റൂട്ട്സ് ആണ് കേരളത്തിലുള്ളത് ഇവർക്ക്. കേരളം മാത്രമല്ല, തമിഴ്നാട്, കർണാടക, ഈ ഞാനിപ്പോ പറഞ്ഞ ഖത്തർ ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറത്തിന്റെ ഒരു ചാപ്റ്റർ കർണാടകയുടെ ആയിട്ട് അവിടെ മാസ്ക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ മാതൃസംഘടനയെ മറച്ചു പിടിച്ചുകൊണ്ട് ചാരിറ്റിയുടെ മുഖം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾ. ഇപ്പോ നമ്മുടെ കൈരളി ചാനലിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച മാതാമൃതാനന്ദമി മഠത്തെ കുറിച്ചായിരുന്നു ഒരു കാലത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും RSSന്റെ ശാഖയെ കുറിച്ചായിരുന്നു ഒരു 1.5 ആഴ്ച ചർച്ച നടത്തിയത്. എന്തുകൊണ്ട് ഈ ഇസ്ലാമിക ഭീകരവാദം ആഗോള തലത്തിൽ ലോകം മുഴുവൻ ആളുകളെ ബോംബിട്ട് കൊല്ലുന്ന, വെടിവെച്ചു കൊല്ലുന്ന, എയർപ്ലെയിൻ ഇടിച്ചു കൊല്ലുന്ന ഈ വലിയ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ചന്ദ്രിക എന്ന മുസ്ലിം ലീഗിന്റെ പത്രം മുഖപത്രത്തിന് ശക്തമായി തന്റെ ഇടത്തോടു കൂടി ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരതയ്ക്കെതിരെ നിലപാടെടുക്കാൻ സാധിച്ചു. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സാധിക്കുന്നില്ല. ചന്ദ്രിക അതിലൊരു പ്രശ്നമുണ്ട്. അതിൽ പിന്നെ ശ്യാം പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ചന്ദ്രിക എന്ന പത്രത്തിന്റെ ഒരു ശബ്ദമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ചന്ദ്രികയുടെ മറുവശം ET മുഹമ്മദ് ബഷീറാണ്. ET മുഹമ്മദ് ബഷീർ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ പഴയ, നമ്മുടെ പഴയ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിന്റെ പ്രസംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പരിപാടിയിൽ ഞാൻ സംബന്ധിച്ച സമയത്ത് അന്നത്തെ ദിവസം മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുള്ള വാർത്ത പിന്നെ ഇസ്ലാം പിന്തുടരുന്നതിലൂടെ ശിർക്ക് ഇല്ലാതാവുന്നതാണ്. അപ്പൊ ഈ ഭാഷയിൽ നാട്ടിലെ ഭാഷ കലർത്തി പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. ഈ ഇതേ മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിൽ ഒരു ഭീകര മുഖമുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന അത്ര മൃദുവായ സംഘടനയല്ല. ഈ മുസ്ലിം ലീഗിന് ഒരു ഭീകര മുഖമുണ്ട്. അത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയിരുന്ന ഇടതുപക്ഷ നേതാക്കന്മാർ പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴുണ്ടെങ്കിൽ തന്നെ അത് മിണ്ടാതിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഇതിൽ കൂടുതൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വശമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതാവായ ഈ നമ്മുടെ MV ജയരാജൻ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം പത്രക്കാരോട് പറഞ്ഞല്ലോ ഇത് മതഭീകരവാദികളാണ്, ഇവർ തീവ്രവാദികളാണ് അദ്ദേഹം പറഞ്ഞല്ലോ. അതും ഒരു വശമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ രണ്ട് മുഖം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് രാഷ്ട്രീയ കക്ഷികളുടെ ഒരു തന്ത്രമാണ്. അതിൽ നമ്മൾ വീണ് പോകരുത്. മുസ്ലിം ലീഗ് ഏതായാലും NIA പിടിച്ചല്ലോ, ഇനി പൂർണ്ണമായിട്ട് ഇതിനെ തള്ളി പറഞ്ഞേക്കാം എന്ന് ചന്ദ്രിക എഴുതിയിട്ടുണ്ടെങ്കിലും ET മുഹമ്മദ് ബഷീർ ഒരിക്കൽ പറഞ്ഞു ശിർക്ക് ഇല്ലാതാണെങ്കിൽ ഇസ്ലാം പിന്തുടരണം. അതിനു പോലും ഇവർ തയ്യാറാവുന്നില്ല. ഇപ്പൊ മുഖ്യമന്ത്രി ഈ വിഷയത്തെ കാണുന്നത് എങ്ങനെയാ നോക്കൂ. ഇതാ ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത, ഇതാ ഇതിങ്ങനെ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരതയെ പറ്റി ഒരു സ്റ്റഡി ക്ലാസ്. അത് ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി വെൽ അവെയറാണ്. മുഖ്യമന്ത്രിയുടെ നമ്മുടെ കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനം അത്ര മോശമൊന്നുമല്ല. കൃത്യമായിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് പറയുന്നില്ല ഇവരെല്ലാം ഫൈനാൻഷ്യലി ഇൻഡെറ്റഡ് ആണെന്ന് കരുതേണ്ടി വരും. ഞാൻ പറഞ്ഞത് ഇവരെല്ലാം തന്നെ സാമ്പത്തികമായി പ്രതിബദ്ധതയുള്ളവരാണെന്ന് കരുതേണ്ടി വരും എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, കാരണം ശതകോടീശ്വരന്മാരോ സഹസ്രകോടീശ്വരന്മാരോ ആയുധ കോടീശ്വരന്മാരോ ആയിട്ടുള്ള വിദേശ ബിസിനസ്സുകാരുമായിട്ടുള്ളവർക്കുള്ള ബന്ധം വളരെ ഹാർദമായ ബന്ധമാണ്. അത് അത്ര പെട്ടെന്ന് അങ്ങ് തള്ളി പറയാൻ പറ്റില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. ഒന്ന്. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ET മുഹമ്മദ് ബഷീർ പറഞ്ഞത് ശിർക്ക് ഇല്ലാതാവണമെങ്കിൽ ഇസ്ലാം പ്രചരിപ്പിക്കണം എന്നാണ്. എന്താണ് ഈ ശിർക്ക്? ഇപ്പൊ സാധാരണ 90% മലയാളിക്കും ശിർക്ക് എന്താണെന്ന് അറിഞ്ഞൂടെ? ഹിന്ദുക്കൾക്ക് തീരെ അറിയില്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ ആരാധന, വിഗ്രഹാരാധന എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഗുരുവായൂർ പോയിട്ട് പ്രാർത്ഥിക്കുന്നു, അത് അവരെ സംബന്ധിച്ച് ശിർക്കാണ്. നമ്മൾ കൊടുങ്ങല്ലൂരമ്മയെ പ്രാർത്ഥിക്കുന്നു, അവരെ സംബന്ധിച്ച് ശിർക്കാണ്. നമ്മൾ വൈക്കത്തപ്പനെ പ്രാർത്ഥിക്കുന്നു, അവരെ സംബന്ധിച്ച് ശിർക്കാണ്. അപ്പൊ ശിർക്ക് ഇല്ലാതാവെന്ന് പറഞ്ഞാൽ ഈ ഇതെല്ലാം തച്ചുടക്കണമെങ്കിൽ ഇസ്ലാം പ്രചരിപ്പിക്കണമെന്നാണ്. സത്യത്തിൽ ISIS പറഞ്ഞ അതേ കാര്യത്തിന്റെ വളരെ നിർമ്മിപ്പിച്ച ഒരു രൂപമാണ് ET അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞതിനർത്ഥം ഇവരെല്ലാം തന്നെ ഒരു മൃദുവായ മുഖവും മുമ്പ് കാണിക്കും, ഒരു മാസ്ക് ആയിട്ടുള്ള മുഖം കാണിക്കും, യഥാർത്ഥ മുഖം ഒളിപ്പിച്ചു വെക്കും. അതിൽ വീണു പോരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും ഈ 2013 നാറാത്ത് ആയുധ പരിശീലനം വന്നപ്പോ അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ വാക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഇന്ത്യൻ പതിപ്പാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന്. അതേ പോപ്പുലർ ഫ്രണ്ടുമായി പത്തനംതിട്ടയിൽ, മുഴുപ്പിലങ്ങാടിൽ, ഇരിട്ടിയിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി കൈകോർത്തിട്ടുണ്ട്. പരസ്യമായി പോയി സ്വീകരിച്ചു. അതെ, ഞാൻ തിരിച്ചെത്താം. അതെ ശ്രീ, അല്ല വോട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ അമ്പലപ്പുഴയിലൊക്കെ സ്ഥിതി നാട്ടുകാർക്ക് മുഴുവൻ പറയാം. ഞാൻ പറഞ്ഞു ഇടതുപക്ഷം മാറിക്കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നതിന് പകരം മുജാഹിദ് എന്നാക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ശ്രീ ബലദേവ്, എനിക്ക് ചോദിക്കാനുള്ളത് സിദ്ദിഖ് കാപ്പന്റെ മോചനത്തിന് വേണ്ടി വലിയ രീതിയിൽ മുറവിളി കൂട്ടിയ
ഇടതുപക്ഷത്തെ ആളുകൾ ഉണ്ടായിരുന്നു. അത് തുറന്ന് സമ്മതിക്കുന്നുവല്ലോ. ഇപ്പോഴെന്താ നിലപാട്? മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെത്താൻ ദുരവസ്ഥയിലെ വരികയാണ്. അപ്പൊ ഇത് ഒരു കാലഘട്ടത്തിന്റെ വരിയായിരുന്നു. മതേതരം എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് ഇതരമായതെന്ന്. അപ്പോൾ മതത്തിൽ നിന്ന് ഇതരമായെന്ന് പറയുമ്പോൾ മതപരമായ ചിന്താഗതി ഉള്ളൊരു ഭാഗത്താണ്. ഭാരതം ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്. എല്ലാ മതങ്ങൾക്കും ഒന്നുപോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന അതിക്രമത്തെ ഒന്നും ഞങ്ങളാരും യോജിക്കുന്നില്ല. 100% ഞങ്ങൾ അതിനെതിരെയാണ്. പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല, ആര് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയാലും ആര് വിഘടന പ്രവർത്തനം നടത്തിയാലും ഭാരതത്തിൽ ഒരു സമാന്തര സമ്പദ്ഘടന കെട്ടിയുറപ്പിക്കാൻ പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളോ ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് ഞങ്ങളാരും എതിരൊന്നുമല്ല. പരിപൂർണമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അതിനോട് ഞങ്ങൾ പരിപൂർണമായിട്ട് യോജിക്കുകയാണ്. ഇസ്ലാമിക തീവ്രതയല്ല ഏത് തീവ്രതയും തച്ചുടയ്ക്കണം, രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും ദേശീയതയൊക്കെ നശിപ്പിക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് നമുക്കിവിടെ പറയാനുള്ള ഇപ്പൊ പറഞ്ഞു വെച്ച പല കാര്യങ്ങളിലും ഇവിടെ ചർച്ച പ്രധാനമായിട്ട് വന്നത് ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരാക്രമണമായിട്ടാണ് വന്നത്. നമ്മുടെ വിഷയങ്ങളിൽ നമ്മൾ മാറി. 2006-2011 വി എസ് അച്യുതാനന്ദൻ കേരളം ഭരിച്ചു. അതിന് അന്ന് വി എസ് അച്യുതാനന്ദനെ കുറിച്ച് പലരും ഇപ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷെ 2011 അദ്ദേഹത്തെ ഞങ്ങൾ തിരസ്കരിക്കുന്നില്ല. 2011 ഇലക്ഷനിലും വി എസ് അച്യുതാനന്ദൻ നേതൃത്വത്തിലാണ് കേരളം ഇലക്ഷൻ നേതൃത്വം. അത് 68 വി എസ് അച്യുതാനന്ദൻ കിട്ടി, 72 യു ഡി എഫ് കിട്ടിയത്. അച്യുതാനന്ദൻ തന്നെ മുഖ്യമന്ത്രിയാകത്തക്കരിയിലാണ് മത്സരത്തിലുണ്ടായത്. അതിനുശേഷമാണ് 2016 അദ്ദേഹത്തിന് വാർത്തകീയ സഹോദരി മാറുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ നമുക്കിവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ അഴിഞ്ഞാട് തന്നെ അതിന് തർക്കമൊന്നുമില്ല. അതിന്റെ പിന്നിൽ ഒരു കോൺസ്പിറസി കൂടിയുണ്ട്. കാര്യം ഇവരുടെ ഈ ഓഫീസുകളെല്ലാം റീഡ് ചെയ്തപ്പം ഈ ഇസ്ലാമിക തീവ്രവാദിയായാലും പോപ്പുലർ ഫ്രണ്ടിനായാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് കേരളത്തിൽ. അതിനൊരു കാരണമുണ്ട്. കേരളത്തിൽ അവർക്ക് ജനസംഖ്യാനുപാതികമായിട്ട് കേരളത്തിൽ ഏതാണ്ട് 27% ജനസംഖ്യ കേരളത്തിലുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ കൂടുതലുണ്ടെങ്കിലും ശതമാന കണക്കെടുക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ സംഘടിതമായ ഒരു ശക്തി ചില ജില്ലകൾ തന്നെ അവർക്ക് ഭൂരിപക്ഷമാണ്. പക്ഷെ എങ്കിൽ പോലും ഈ തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ്. എന്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം മുസ്ലിങ്ങളാണ്. അവരൊക്കെ ഇതിനെ ശക്തമായിട്ട് അപലപിക്കുകയാണ്. അവർ പറയുന്നത് എന്താ, അവരെ പോലും സമൂഹം തീവ്രവാദികളായി മുദ്രകുത്തു. എന്റെ കൂടെ ഇരിക്കുന്ന വക്കീലന്മാർ ഞങ്ങളെല്ലാവരും ഭൂരിപക്ഷം വരുമ്പോൾ അവർക്ക് അങ്ങേയറ്റം വിഷമം, നമ്മളെക്കാൾ കൂടുതൽ വിഷമം. ഒരു ന്യൂനപക്ഷം വരുന്ന 1-2% വരുന്ന കുറച്ച് ചെറുപ്പക്കാര് മുസ്ലിം തീവ്രവാദം ഇവിടെ ഒരിക്കലും ഇവർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തീവ്രവാദികൾക്കും മതപരമായ സങ്കല്പങ്ങളൊന്നും രാഷ്ട്രീയപരമായ സങ്കല്പങ്ങൾക്കും ഇല്ല. അവർക്ക് അനിശ്ചിതത്വം സൃഷ്ടിക്കുക, കയ്യിൽ കുറച്ച് പണം വരിക, കുറച്ച് ബോംബ് വെക്കുക, കുറച്ച് നിരപരാധികളെ കൊണ്ടുക. അവർക്ക് എല്ലാവർക്കും ഒരേ ലോകത്ത് ഒരിക്കലും ഇസ്ലാമിക രാഷ്ട്രം ഈ ലോകം മൊത്തം സ്ഥാപിക്കാൻ പറ്റില്ല. ഭാരതത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ പറ്റില്ല. അത് കേരളത്തിൽ പോലും പറ്റില്ല. അത് അവർക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ബോധത്തോടുകൂടി തന്നെ ചില ഉൾഭയം സൃഷ്ടിച്ച് ചില വ്യക്തികൾ ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്നു. പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ വളരെ വ്യക്തമായിട്ട് കേരള ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ദേശീയ തലത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാൻ. ഇവിടെ ഒരു സമാന്തര സമ്പദ്ഘടന ഇസ്ലാം തീവ്രവാദത്തിൽ ഉണ്ടാക്കുന്നു. നമുക്ക് ഇവിടുത്തെ ഇപ്പൊ തന്നെ NIA നടത്തിയ റെയ്ഡ് വളരെ, ഞാൻ പറഞ്ഞല്ലോ 100% NIA നടത്തിയ റെയ്ഡിനെ പിന്തുണയ്ക്കുന്നു, തുടർന്നും ഇതുണ്ടാണ്. പക്ഷെ തിരിച്ചാണെന്ന് ചോദിക്കട്ടെ, ഇവിടെ NIA ഇപ്പോൾ റെയ്ഡ് നടത്തി, അവര് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, സോണിയാഗാന്ധിയുടെ വീട്ടിലും രാഹുൽ ഗാന്ധിയുടെ വീട്ടിലും ചിദംബരത്തിന്റെ വീട്ടിലും ഡൽഹി മന്ത്രിയുടെ വീട്ടിലും മഹാരാഷ്ട്ര മന്ത്രിയുടെ വീട്ടിലും എക്കറി നടത്തി നടത്തിക്കോ, ആര് സാമ്പത്തിക അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കുന്നു. കേരളത്തിൽ കിഫ്ബി തുടങ്ങി വെച്ചു. കിഫ്ബിക്കകത്തുള്ള ഫണ്ട് നമുക്കറിയാം, പെട്രോളിയം സെസും റോഡ് ടാക്സും ഒക്കെയാണ് കിഫ്ബിയിലേക്ക് വരുന്നത്. അതിനിപ്പോൾ തോമസ് ഐസക്കിന് നോട്ടീസ് കൊടുത്തിരിക്കും. അപ്പോൾ NIA ഇങ്ങനെ പോകുന്നതിൽ അതിന് ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ ഇവിടെ കോടാനുകോടി രൂപയുടെ മറ്റു തെളിവുകൾ നടത്തുന്ന ചില കോർപ്പറേറ്റുകൾക്കെതിരെ എന്തുകൊണ്ട് NIA റെഡി ചെയ്യുന്നില്ല? PFIയുടെ വാക്കാവുകയാണോ? PFIയുടെ കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉയർത്തി ചോദിക്കുകയാണോ? എനിക്ക് പറയാനുള്ള ഒരു സമയം അങ്ങ് PFIയുടെ വാദമാണ് ഉന്നയിക്കുന്നത്, അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഇപ്പൊ വലിയ രീതിയിൽ മുറവിളി കൂട്ടിയിരുന്നു അയോധ്യ സിദ്ദിഖാപ്പനെ തുരുങ്കിലടച്ച്, ഇവിടെ ഭയങ്കര ആർത്ത് കരച്ചിലായിരുന്നു കേരളത്തിൽ മുഴുവൻ. സുനിൽ പി ഇളയുടെ ഒക്കെ താടി ഉഴിഞ്ഞു ഉഴിഞ്ഞ് ചർച്ചിക്കുകയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിലിപ്പോ എന്താണ് നിലപാട്? എനിക്ക് അതിന് ശേഷം അടുത്ത ചോദ്യം വേണം. എനിക്ക് ആ നിലപാടൊന്നും അറിയണം. ശ്രീ വെറുതെ സച്ചിദാനന്ദൻ, എന്താണ് നിലപാട്? നിലപാടുണ്ടാവുമല്ലോ ഏത് വിഷയമായാലും. മറ്റു രണ്ടുപേര് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം വിട്ടാതിരുത്തല്ല. ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്ക് തന്നെ വരാം. ഞാൻ അതിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ ഇന്റർവ്യൂ ഞാൻ പറയുന്നത് എങ്ങനെയാണ്? ബാക്കിയുള്ളവർ പറഞ്ഞതെല്ലാം കേട്ടോണ്ടിരിക്കുന്നു. എനിക്ക് അതിന് മറുപടി പറയട്ടെ.
ഇവിടെ ചർച്ചകൾ മൊത്തം വന്ന ഇടത് ഗവൺമെന്റിനെതിരെ ഇടതുപക്ഷത്തെ യു ഡി എഫിനെതിരെയും പറഞ്ഞു. അതായിക്കോട്ടെ, അതിനവർ വേണേ മറുപടി പറയും. പക്ഷെ ഇവിടെ എൻ ഐ ആർ എഡിയതിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പോപ്പുലർ ഫ്രണ്ട് അല്ല, ഇസ്ലാമിക് തീവ്രതയായാലും ഏത് തീവ്രതയായാലും അതിനെ പരിപൂർണമായിട്ട് തകർക്കണം. ഭാരതത്തിന്റെ ഒരു സമാന്തര സമ്പൽഘടന, സമാന്തര നിയമവ്യവസ്ഥ പാടില്ല. തകർക്കണം എന്ന് തന്നെയാണ് എന്റെ 100% എന്റെ അല്ലെ ഞങ്ങളുടെ അഭിപ്രായം, അത് തന്നെയാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ മറുവശത്ത് എന്തുകൊണ്ട് നിങ്ങൾ ഈ എൻ ഐ എ എന്ന് പറയുന്ന ഏജൻസി അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ തെരഞ്ഞു പിടിച്ച് കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇവിടെ തോമസ് ഐസക്കിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് നോട്ടീസ് കൊടുക്കുകയും റെയ്ഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മറുവശത്ത് ഞാൻ പേരൊന്നും പറയുന്നില്ല, കരുനാഗപ്പള്ളിയിൽ നിന്ന് 30 വർഷങ്ങൾക്ക് 30 രൂപയുടെ ആസ്തി ഇല്ലാതിരുന്നിട്ട് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ആശുപത്രി 130 ഏക്കർ സ്ഥലത്ത്, ആയിക്കോട്ടെ നല്ല കാര്യമാണ്, 2000 ബെഡ് 81 സ്പെഷ്യാലിറ്റി ഉദ്ഘാടനം ചെയ്തു. ഔദ്യോഗിക കണക്ക് 6000 കോടി, അനൌദ്യോഗിക കണക്ക് 15000 കോടിക്കുമ്പോൾ എന്തേ സോഴ്സ്? എന്താ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷിക്കാത്ത? ഇവിടെ ബിലീവേഴ്സ് സെർച്ചിന്റെ അന്വേഷിച്ചല്ലോ, ആകെ 1000 കോടിക്ക് താഴെയാണ് അന്വേഷിച്ചല്ലോ. അപ്പോൾ അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. പോപ്പുലർ ഫ്രണ്ടിന് ഒരിക്കലും ബാങ്കിരിക്കുന്നില്ല. PFI ആണോ അതോ ഇടതുപക്ഷമാണ്? ഞങ്ങൾ ഇടതുപക്ഷം ചോദ്യം, ഇടതുപക്ഷം ചോദ്യം ഒരിക്കലും ഞങ്ങൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ 100% PFIക്ക് ഞങ്ങൾ എതിരാണ്. നിങ്ങൾ അത് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് വിരോധം ചെയ്യണമെന്ന് തന്നെയാണ്. പക്ഷെ അത് ചെയ്യുന്ന നിങ്ങൾ എന്തുകൊണ്ട് മറുവശത്ത് ഹൈന്ദവ ദൈവങ്ങളോ ഹൈന്ദവരായിട്ടുള്ളവരോ 1,00,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഒരു വ്യാഖ്യാനം കൊണ്ടുവരുന്നത്? ഇപ്പൊ ഇതിപ്പോ ന്യൂനപക്ഷം ഭൂരിപക്ഷം അങ്ങ് പറഞ്ഞല്ലോ, മുസ്ലിം സഹോദരന്മാരൊക്കെ വലിയ പ്രശ്നത്തിലാണ്, വലിയ ടെൻഷനില്ല. ഇതൊന്നും ആരും ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് ഇപ്പൊ മുസ്ലിം നാമധാരികളായ അല്ലെങ്കിൽ മുസ്ലിം സഹോദരന്മാർ ഉൾപ്പെടെ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരതയെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി സമസ്ത അടക്കമുള്ള സംഘടനകളൊക്കെ ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് മാത്രമേ ടെൻഷൻ ഉള്ളൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്. ചേടാ, ഇത് ഭൂരിപക്ഷമാണ്, ഇത് ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷ വേട്ട നടക്കുന്നു, ഭൂരിപക്ഷ വർഗീയത പ്രശ്നമാക്കുന്നു, ന്യൂനപക്ഷങ്ങൾ സംഘടിക്കണം. ഇത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ. എല്ലാവരെയും സംരക്ഷിക്കാനാവില്ല എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരിക്കുന്ന കാനം രാജേന്ദ്രൻ. അപ്പൊ ഇടതുപക്ഷത്തിന് ഈ ഈ രീതിയിലുള്ള വ്യാഖ്യാനം എന്തുകൊണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, സിദ്ദിഖാപ്പന്റെ വിഷയത്തിൽ എന്താണ് ഇപ്പൊ നിലപാട്? സിദ്ദിഖാപ്പന്റെ വിഷയത്തിൽ NIA കേസ് രജിസ്റ്റിരിക്കുന്ന എൻഫോഴ്സ്മെന്റ്, ഇത് ഇതിന്റെ യാഥാർത്ഥ്യം നമുക്ക് രണ്ടുപേർക്കും അറിയാം, വ്യക്തമായിട്ടുണ്ട്. അദ്ദേഹം ദേശീയ പ്രവർത്തനം, ദ്രോഹ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോകണം. അതിനൊന്നും ഞങ്ങൾ ആരും എതിരുന്നില്ല. ആര് ദേശത്തിനും നമ്മുടെ രാഷ്ട്രത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്നു. അതിന് ആരെതിരെ പ്രവർത്തനം നടത്തിയാലും അവർക്കെതിരെ നടപടി എടുക്കണം. അതിൽ നിന്ന് സിദ്ദിഖാപ്പനല്ല, ഏത് പത്രപ്രവർത്തനമായാലും എടുക്കണം, പോപ്പുലർ ഫ്രണ്ട് എടുക്കണം ആര്. പക്ഷെ അത് വിഭാഗീയമായിട്ട് എന്തുകൊണ്ട് മാറുന്നു? അതാണ് ഇവിടെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നത്. ഞങ്ങൾ എതിരല്ലെന്ന് പറഞ്ഞില്ലേ, പോപ്പുലർ ഫ്രണ്ടിനെ റെയ്ഡ് ചെയ്ത മൊത്തം പേരെ അറസ്റ്റ് ചെയ്യണം, ഒരാളിനെ പുറത്ത് വിടരുത്, ജാമ്യം പോലും കൊടുക്കരുത് അഭിപ്രായക്കാരനാണ്. കാര്യം ഭാരതത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ നടപടി അങ്ങേയറ്റം ഞാൻ അംഗീകരിക്കുന്നു, വേറൊരു ഗവൺമെന്റ് ചെയ്യത്തില്ല, എന്റെ തർക്കമൊന്നുമില്ല. പക്ഷേ മറുവശത്ത് എന്തുകൊണ്ട് 1,00,000 കോടി രൂപ? ഇതാണ് പ്രശ്നം, ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ. ഇതില് ഇതില് ക്ലിയർ പിക്ചർ എന്താണെന്ന് അറിയാമോ? ഒന്ന്, നേരത്തെ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ സ്വന്തക്കാരാണ്. അപ്പൊ അവരിങ്ങനെ ഒരു ആപത്ത് പെടുമ്പോ ഇതൊന്ന് ജനറലൈസ് ചെയ്യണ്ടേ? ആ രീതിയിലുള്ള ന്യായവാദങ്ങളാണ് ഇപ്പൊ ഇടതുപക്ഷ ഫ്രാക്ഷനുകളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ വിഷയത്തിൽ PFI എന്താണ്, എവിടെയാണ് നിൽക്കുന്നത്, PFIയുടെ വികൃത രൂപം എന്താണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ തന്നെ വ്യക്തമാണ്. ഇപ്പൊ NIA ഒരു കണ്ടെത്തൽ, ഇനിയിപ്പോ നിങ്ങൾക്ക് വാദിക്കാം അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഏജൻസിയാണ്, ചിലപ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ടെന്നൊക്കെ രീതിയിൽ വാദിക്കാം, ആയിക്കോട്ടെ, അങ്ങനെ നിൽക്കട്ടെ. 2014 തൊട്ട് ക്ഷമിക്കണം, ഈ വിഷയത്തിൽ ഓരോ തെളിവുകളായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. അത്രയും വലിയ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന ഈ മുഖ്യമന്ത്രിയുടെ ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരിന്റെ മൂക്കിന്റെ തുമ്പത്തിരുന്നു കൊണ്ടാണ് ഇത് മുഴുവൻ കാണിച്ചു കൂട്ടുന്നത്. ഒന്നും ചെയ്തിട്ടില്ല, ഒരു നടപടിയും ചെയ്തിട്ടില്ല, ഈ വീരവാദം മാത്രമേ ഉള്ളൂ. നിയമസഭയിൽ ഇങ്ങനെ വാളയാർ കേസിലെ മുഴുവൻ ആൾക്കാരെയും ഞാനിതാ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, എന്ത് സംഭവിച്ചു? നടി ആക്രമിച്ച കേസിലെ എല്ലാവരെയും ഞാനിതാ കൊണ്ടുവരും, എന്ത് സംഭവിച്ചു? മധുവിന്റെ കേസിലെ എല്ലാവരെയും ഞാൻ ഇതാ പൂട്ടും, എന്ത് സംഭവിച്ചു? ഇത് ഈ വീരവാദമാണ് പ്രശ്നം. ഇനി രണ്ടാമത്തെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ദേശീയവാദികളുടെ, ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ദേശീയവാദികളുടെ വിവരങ്ങളും അവരുടെ വീട്ടിലേക്ക് പോകുന്ന മുടുക്ക് വഴികൾ ഉൾപ്പെടെ ഇവിടെ ചോർത്തി നൽകിയത് പോലീസുകാരാണ്. അവരെ സർവീസ് ഒന്ന് മാറ്റി നിർത്തി. പക്ഷെ അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടായി? അഭിമന്യു എന്ന CPMന്റെ ഒരു യുവ പോരാളിയുടെ ഇടനെഞ്ചിലേ കത്തി ഇറക്കിയപ്പോ അതിനെതിരെ വലിയ കോലാഹലമായിരുന്നു. 600-ലധികം പോപ്പുലർ ഫ്രണ്ടുകാരെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ജീപ്പുകളൊക്കെ ചീറിപ്പാഞ്ഞു. എന്ത് സംഭവിച്ചു അവസാനം? ആ 600 പേരും ഇതിലൂടെ നടക്കുന്നുണ്ട്. കൊറോണ പേടിച്ച് ആ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ അവസാനം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്ന സാഹചര്യം.
അപ്പൊ പോലീസുകാരെ ഈ വഴി നിയന്ത്രിക്കാൻ മാത്രമാണോ കേരളത്തിൽ നിർത്തി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾ മുഴുവൻ മുന്നിലുണ്ട്, ഇതിലൊന്നും തന്നെ ഒരു നടപടി എടുക്കുന്നില്ല, അതാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് 15 സംസ്ഥാനങ്ങൾ റെയ്ഡ് നടന്നിട്ട് കേരളത്തിൽ മാത്രം ഇമാതിരി തോന്നിയാസം നടത്താൻ ഇവർക്ക് ധൈര്യം കിട്ടിയത്. എതിർക്കാൻ പറ്റുമോ ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ? ഞാൻ പറയുമ്പോ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, പോപ്പുലർ ഫ്രണ്ട് കാണിച്ച ശുദ്ധമായ തോന്നിയാസമാണ്, ഒരിക്കലും നടത്താൻ പാടില്ലാത്തതാണ്. ഞങ്ങൾ ആരും അതിനെ ന്യായീകരിക്കുന്നില്ല, പോപ്പുലർ ഫ്രണ്ടിനെ ഒരിക്കലും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. അത് ഇസ്ലാമിക തീവ്രതയാണ്, അത് ഇസ്ലാമിക തീവ്രതയല്ല, ഒരു തീവ്രവാദിയും നമ്മുടെ രാഷ്ട്രത്തെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന. അതുകൊണ്ട് NIA നടത്തിയ റെയ്ഡിന് ഞങ്ങൾ അനുകൂലിക്കാണ്, ഞങ്ങൾ അതിനെതിരല്ല. കേന്ദ്ര ഗവൺമെന്റ് ആ നടപടിക്ക് അനുകൂലമാണ്, ഒരിക്കലും അതിനെതിരല്ല. പക്ഷെ അത് ചെയ്യുന്നവര് ഇതിനേക്കാൾ മറുവശത്ത്, ശരിയാണ് അവർക്ക് വിദേശത്ത് ഒരുപാട് ഫണ്ട് വരുന്നു, ഈ ഫണ്ട് എങ്ങനെ വരുന്ന അന്വേഷിക്കണം. ബിലീവേഴ്സ് ചർച്ചിൽ ഞങ്ങൾ അന്വേഷിച്ചു, NIA അന്വേഷിച്ചു, നമുക്ക് സന്തോഷമാണ്, ED അന്വേഷിച്ചു. പക്ഷെ അത് ചെയ്യുന്നവരെന്തുകൊണ്ട് ചില കോർപ്പറേറ്റുകൾ ഇന്ത്യയുടെ ഒരു വർഷത്തെ ബജറ്റ് എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷം 39 ലക്ഷം കോടി, അതിനേക്കാൾ വലിയ സമ്പത്തുള്ളവർക്ക് കോർപ്പറേറ്റ് ടാക്സ് നമുക്കറിയാമല്ലോ, ഇൻകം ടാക്സ് 30% ടാക്സ് 5 കോടി കൂടുതലാണെങ്കിൽ ₹1.36 കോടി ഹത്രാസിൽ കലാപമുണ്ടാക്കാൻ വേണ്ടി ഈ സിദ്ധിക്കാപ്പനിൽ ലഭിച്ചിരുന്നു. ഡൽഹി കലാപം, മറ്റ് പ്രധാനപ്പെട്ട കലാപങ്ങളിലൊക്കെ പോപ്പുലർ ഫ്രണ്ടിന് കൃത്യമായി തന്നെ പങ്കുണ്ട്. IS, ലഷ്കർ ഇ തോയ്ബ, അൽഖ്വയ്ദ എന്നീ സംഘടനകളെ യുവാക്കളിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന തെളിവുകൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ലഭിച്ചു. വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കാൻ ബോധപൂർവ്വ ശ്രമം നടത്തി. ഇങ്ങനെയുള്ള ഗുരുതരമായ ചാർജുകൾ, ഗുരുതരമായ തെളിവുകൾ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലൊക്കെ പോപ്പുലർ ഫ്രണ്ടിനെതിരെയുണ്ട്. ആ പോപ്പുലർ ഫ്രണ്ടിനെയും ഈ അദാനിയാണോ അങ്ങ് കമ്പയർ ചെയ്യാൻ പോകുന്നത്? ചേട്ടാ, പോപ്പുലർ ഫ്രണ്ടിനെതിരെ വരുമ്പോ എന്തുകൊണ്ടാ ഈ കോർപ്പറേറ്റുകൾക്കെതിരെ നടപടി ഉണ്ടാവാത്തതെന്ന് ഇതെങ്ങനെ ശരിയാവും? ഞാൻ തിരിച്ചെത്താം, ഒരു ചെറിയ ഇടവേള, പെട്ടെന്ന് തിരിച്ചെത്താം.